ഇടതുമുന്നണിയിൽ എത്തിയതോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സെമി കേഡർ പാർട്ടിയായി രൂപാന്തരപ്പെട്ടു കേഡർ സ്വഭാവം നമ്മൾക്ക് പരിചിതമാണ് പക്ഷേ അർദ്ധ കേഡർ സംവിധാനം പുതിയതായി കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെ നിയമാവലികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യ ചുവടുവയ്പ് ലഭ്യമായ സ്ഥാനമാനങ്ങൾ വീതം വെച്ച് ഉപയോഗിക്കുന്നതാണ് ഹൈക്കോടതിയിൽ അനുവദിച്ച സർക്കാർ വക്കീൽ സ്ഥാനമാനങ്ങൾ പകുതി കാലമായപ്പോൾ ഒഴിഞ്ഞ് പുതിയ ആൾക്കാരെ നിയമിച്ചു വളരെ സുഗമമായി ആ ചടങ്ങ് കഴിഞ്ഞു ഇപ്പോൾ പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ ആദ്യ ഊഴക്കാർ രാജിവെച്ച് അടുത്ത ഊഴം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ പൊന്തളികയിൽ സമ്മാനിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിലേക്ക് കടന്നു വന്ന ഗ്രൂപ്പ് കാണിച്ച ഏറ്റവും വലിയ വിഡിത്തരം മുന്നണിയിൽ കയറി മുൻപ് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയില്ലെന്നുള്ളതാണ് ഇനി ഒരിക്കലും തിരുത്താൻ സാധ്യമല്ലാത്ത ഒരു തെറ്റാണ് അവിടെ സംഭവിച്ചത് അന്ന് ഇടതുമുന്നണിക്ക് തുടർഭരണത്തിന് ഗ്രൂപ്പിനെ ആവശ്യമായിരുന്നു യു ഡി എഫിൽ നിലനിൽപ്പ് അപകടത്തിലാണെന്നറിഞ്ഞ കാലം മുതൽ ഇടതുമുന്നണിയുമായി അനൗദ്യോഗിക ചർച്ച നടത്തണമായിരുന്നു തിടുക്കത്തിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ചില കാര്യങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി ചർച്ചയ്ക്ക് പോയവർ അവരുടെ രണ്ട് സീറ്റ് ഓഫർ കിട്ടിയതോടെ മറ്റ് എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പാക്കി കേരളത്തിലെ ആയിരത്തോളം വരുന്ന പഞ്ചായത്തുകളിൽ വിജയസാധ്യതയുള്ള ഓരോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു കേരള കോൺഗ്രസ് മേഖലകളിൽ മാത്രം കിട്ടിയ സീറ്റുകളിൽ മത്സരിച്ചു അതും പോരാഞ്ഞിട്ട് മാണിഗ്രൂപ്പിൻ്റെ ശക്തികേന്ദ്രങ്ങളിൽ സ്വന്തം ശക്തി ക്ഷയിക്കുന്ന ആ രീതിയിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾക്ക് സീറ്റ് വാരിക്കോരി കൊടുത്തു ഏറ്റവും വലിയ ഉദാഹരണം പാലാ മുനിസിപ്പാലിറ്റിയാണ് ഇന്ന് അവിടെ കിടന്ന് വിയർക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു അങ്ങനെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ നടത്തിയ അവക്വമായ വീതം വയ്പ് ഇനി തിരുത്താൻ സാധ്യമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പിന്നീടാണ് നിയമസഭാ സീറ്റ് വിഭജനം നടന്നത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സീറ്റ് കിട്ടാമായിരുന്ന സ്ഥലത്ത് പതിമൂന്നിൽ ഒതുക്കി പന്ത്രണ്ടിൽ മത്സരിച്ചു ചർച്ചയ്ക്ക് പോയവരുടെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് ആ തെറ്റിനി തിരുത്താൻ സാധ്യമല്ല എന്നുമാത്രമല്ല ഒട്ടുമിക്ക സീറ്റിലും തോൽവി ചോദിച്ചു വാങ്ങിയ പാർട്ടിയുടെ സീറ്റ് മുന്നണി നയിക്കുന്നവർ അടുത്ത തവണ വെട്ടിക്കുറയ്ക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ ഇനിയുള്ളത് അതിലും വിചിത്രം കുറേ വിഡ്ഢികൾ പാർട്ടിക്ക് വേണ്ടി കയ്യിലെ കാശ് മുടക്കി മരിച്ചു പണിയെടുക്കുന്നത് കുറേ നേതാക്കന്മാരെ ജയിപ്പിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയല്ല കുറേ പേർ എം എൽ എമാരും എം പിമാരും മന്ത്രിയൊക്കെ ആകുമ്പോൾ പഞ്ചായത്ത് അംഗം പോലും ആകാത്തവർക്കും ചില അംഗീകാരമെല്ലാം വേണം ഹൈക്കോടതിയിൽ ഏതാണ്ട് നൂറിൽ കൂടുതൽ അഭിഭാഷകർ സർക്കാരിന് വേണ്ടി അണിനിരക്കുമ്പോൾ വെറും ആറുപേരാണ് മാണിഗ്രൂപ്പുകാരുള്ളത് മുന്നണി ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് വിലവേശിയിരുന്നുവെങ്കിൽ മുന്നണിയിലെ മൂന്നാം കക്ഷിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് അംഗങ്ങളെ വരെ അനുവദിച്ച് കിട്ടിയേനെ ഇതിലും വിചിത്രമായ കാര്യം കോർപ്പറേഷൻ ബോർഡ് അംഗങ്ങളാണ് നൂറിൽ കൂടുതൽ കോർപ്പറേഷനുകൾ ഇന്ന് കേരളത്തിലുണ്ട് മുമ്പ് പഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഓരോ ബോർഡിലും മിനിമം ഓരോന്നെങ്കിലും ചോദിച്ചു വാങ്ങാമായിരുന്നു മുന്നണി പ്രവേശനത്തിന് മുമ്പായിരുന്നുവെങ്കിൽ അത് സാധ്യമായേനെ ഇപ്പോൾ മുഴുവൻ കൈവിരലും എണ്ണാനുള്ള ബോർഡ് അംഗങ്ങളില്ല ഇനിയാണ് ബോർഡ് ചെയർമാൻമാർ എല്ലാവർക്കും രാജി വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് താക്കോൽ സ്ഥാനീയൻ പക്ഷേ അയാൾക്ക് മാത്രം രാജിയില്ല അയാൾ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനാണ് ഇതിൻ്റെ പേരാണോ സെമി കേഡർ ഇപ്പം പിടികിട്ടി സെമി കേഡർ എന്ന് പറയുന്നത് പകുതി പേരെ മാറ്റുന്ന പ്രക്രിയയാണെന്ന് മുഴുവൻ ബോർഡ് ചെയർമാന്മാരെയും മാറ്റാത്തതിൻ്റെ യുക്തി ഒരു പാർട്ടി പ്രവർത്തകനും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടതുപോലെയാണ് ഈ താക്കോൽസ്ഥാനി എന്ത് പുതിയതായി വന്നാലും ഇയാൾക്ക് വേണമെന്ന് ലോക്സഭ രാജ്യസഭ അസംബ്ലി ഇവിടെ എല്ലാം തോൽവി ഏറ്റുവാങ്ങി എന്നാലും ഇടില്ല ഏറ്റവും പുതിയ കോർപ്പറേഷൻ തന്നെ വേണം അവിടെയും തീർന്നില്ല പുതിയ കുറേ പേർക്ക് അംഗീകാരം കൊടുക്കാൻ എല്ലാവരും രാജിവയ്ക്കുമ്പോൾ ഇയാൾക്ക് മാത്രം രാജിയില്ല പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് സി സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞ് കെ എസ് യുവിൽ ചേർന്ന് മത്സരിച്ച് തോറ്റതോ അതോ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ എതിർ പോയി മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതോ അതോ മാണി മാണിഗ്രൂപ്പിൻ്റെ ആചാര്യനായ മാണിസാറിൻ്റെ നാക്കു ചെത്തി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പാലാക്കുരിശു പള്ളിക്കവരയിൽ മൈക്ക് വെച്ച് ആക്രോശിച്ചതോ പ്രിയപ്പെട്ട ജോസ് കെ മാണി ഇത് ശരിയല്ല മാറ്റുകയാണെങ്കിൽ ആ ശ്രേണിയിലുള്ള എല്ലാവരെയും മാറ്റണം ഇല്ല എങ്കിൽ അതിന് തുനിയരുത് ഇയാളോടൊപ്പം തിരഞ്ഞെടുപ്പിൽ തോറ്റ ബാബു ജോസഫിന് എന്ത് കുറവാണുള്ളത് ഒന്നുമില്ലെങ്കിലും എക്കാലവും പാർട്ടിയിൽ ഉറച്ചു നിന്നിട്ടില്ലേ പാർട്ടി പരിപാടികൾക്ക് കൈനിറച്ച് വാരി തന്നിട്ടില്ലേ പന്തിയിൽ പക്ഷഭേദം പാടില്ല ഇയാളെ മാത്രം ചുമക്കുന്നത് പാർട്ടിയോട് കൂറുള്ള ആർക്കും താല്പര്യമില്ല ഇതിനും ഭേദം ജോയിഭൃഗം ആയിരുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് എല്ലാവരും എല്ലാം സഹിക്കുന്നത് മാണിസാറിനെ ഓർത്താണെന്നാണ് അവർ തന്നെ പറയുന്നത് അതെത്ര നാൾ നിലനിൽക്കുമെന്ന് കണക്കുകൂട്ടാൻ പറ്റില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് മാത്രമല്ല അംഗീകാരം വേണ്ടത് ഊഴം വെച്ച് കഴിയുന്നത്ര പേർക്ക് അത് നൽകണം സ്ഥാനമാനങ്ങൾ മാത്രമല്ല അംഗീകാരം അവരുടെ വീട്ടിൽ നടക്കുന്ന ഓരോ ചടങ്ങിലും പങ്കെടുത്ത് ഞാൻ കൂടെയുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും ഒരു അംഗീകാരം തന്നെയാണ് ഇതൂടെ പറയാൻ കാരണം കുറച്ച് നാൾക്ക് മുമ്പ് പാർട്ടിയുടെ കൊല്ലം ജില്ലയിലെ ഒരു പ്രവർത്തകൻ്റെ മകളുടെ കല്യാണത്തിന് പാർട്ടിയിലെ എണ്ണം പറഞ്ഞ നേതാക്കളാരും പങ്കെടുത്തില്ല ദോഷം പറയരുതല്ലോ ചില നേതാക്കൾ ഇരുട്ടുപക്കത്തിന് അടുത്ത ദിവസങ്ങളിൽ അയാളുടെ വീട്ടിൽ പോയി ഒന്ന് കയറിയിറങ്ങിപ്പോയി ആരെ കാണിക്കാനാ ഇയാൾ ക്ഷണിച്ചിട്ട് വന്ന അതിഥികളുടെ ഇടയിൽ നിങ്ങൾ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ എത്തുമ്പോഴാണ് അയാൾക്ക് അവരുടെ മുന്നിലൊരു അംഗീകാരമുള്ളൂ ഒരു കാര്യം വന്നപ്പോൾ പാർട്ടിക്കാരും നേതാക്കളും ഒക്കെ കൂടെ ഉണ്ടല്ലോ എന്ന് അയൽവക്കക്കാരെങ്കിലും പറയും അല്ലാതെ അയാളും ഭാര്യയും മാത്രമുള്ള വീട്ടിൽ നിങ്ങൾ നിങ്ങളെത്തിയിട്ട് എന്താ കാര്യം നിങ്ങൾ നേതാക്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഈ പ്രവർത്തകർ എന്ന ബുദ്ധിശൂന്യർ നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും മരിക്കാനും കളത്തിലിറങ്ങുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നാണോ നിങ്ങളുടെ വിചാരം അല്ല തനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോഴും മക്കളുടെ കല്യാണത്തിനുമൊക്കെ ഗുരുവായൂർ കേശവനെ പോലെ എഴുന്നള്ളിച്ച് നിർത്താൻ അതുകൂടിയാണ് അതാണ് അവൻ്റെ അഭിമാനം കേരള കോൺഗ്രസിൻ്റെ നേതാക്കളോട് മാത്രമായി ഒരു കാര്യം പറയാം പണ്ട് മാണി സാർ മരിച്ച ഉടനെ മാണി അനുസ്മരണം എന്ന പേരിൽ തിരുവനന്തപുരത്തൊരു ഇടുക്കു തൊഴുത്തിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി വെച്ചിട്ട് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ പോയ പി ജെ ജോസഫിനെ ഇയാൾ ആണിയടിച്ച് തളച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിലാരും ഇന്ന് എം എൽ എയോ കൊടിവെച്ച കാറിലോ നടക്കില്ലായിരുന്നു അയാളുടെ ഏക മകളുടെ വിവാഹത്തിനാണ് നിങ്ങളെ ക്ഷണിച്ചത് അത് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയിപ്പ് നൽകിയിട്ടും ഒരാൾ പോലും സമയത്ത് പോകാതിരുന്നത് വളരെ മോശമായി പോയി പിന്നെ ഇവനൊക്കെ എങ്ങനെ പാർട്ടിയെ സേവിക്കും പാർട്ടി ഇന്ന് കാണുന്ന രീതിയിലാകാനുള്ള കാരണബോധൻ ഇതാണ് ഗതിയെങ്കിൽ ഇവിടെ ആർക്ക് ഗതി കിട്ടും ഇനി ഈ പാർട്ടിയിൽ ഗതി കിട്ടണമെങ്കിൽ കെ എം മാണിയുടെ നാക്ക് ചെത്തി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് മൈക്കിലൂടെ പാലാ കുരിശുപള്ളി കവലയിൽ നിന്നും പ്രസംഗിക്കണം ഒരു ചെറിയ സൂചന നൽകിയ മതി ഇന്നത്തെ നിലയ്ക്ക് പലരും അതിന് തയ്യാറായേക്കും